നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ. മറ്റു ചില ജില്ലകളിലൂടെ ഡി എച്ച് എസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് അറിയുന്ന പലരും ഉണ്ടാകാം, പക്ഷെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് വയനാട് ജില്ലയുടെ നോക്കാം. വയനാട് ജില്ലയുടെ ഡി എച്ച് എസിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ 51 പേരേ ഉള്ളൂ, സപ്ലിമെന്ററി ലിസ്റ്റിൽ 74 പേരുണ്ട്. നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ ഇടുന്ന കാൻഡിഡേറ്റ്സിന്റെ അളവ് വളരെ കുറവാണ്, കാരണം അത്ര എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വയനാട് 40.67. അടുത്ത് കോഴിക്കോടാണ്. കോഴിക്കോടും മെയിൻ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ലിസ്റ്റ് നമുക്കിവിടെ താഴോട്ട് നോക്കി കാണാം, 80 പേരെ മാത്രമേ കോഴിക്കോട് മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ. സപ്ലിമെന്ററി ലിസ്റ്റ് 100 പേര്, 150 പേരെ മൊത്തം ഇട്ടിട്ടുള്ളൂ. മെയിൻ ലിസ്റ്റിൽ സാധാരണ ഒരു 250 പേരൊക്കെ ഇടാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകളെ ഇട്ടിട്ട് വളരെ കുറച്ച് ആൾക്കാരെ എടുക്കുന്നുള്ളൂ? അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരെ കുറയ്ക്കുന്നത്. കോഴിക്കോടിന്റെ കട്ട് ഓഫ് മാർക്ക് 49.33 ആണ് കേട്ടോ, കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ മലപ്പുറം, മലപ്പുറത്തിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 66/2023 ആണേ, ശ്രദ്ധിക്കണം. മലപ്പുറത്തിന്റെ കട്ട് ഓഫ് മാർക്ക് 45.67 ആണ്. 118 പേരെ മെയിൻ ലിസ്റ്റിലുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 126 പേരുണ്ട് കേട്ടോ. ഇനി അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ടോട്ടൽ 109 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, സപ്ലിമെന്ററി ലിസ്റ്റ് 123 ആണ്. മെയിൻ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 42.67 ആണ് കേട്ടോ, 42.67 ആണ്. അടുത്തത് എറണാകുളമാണ്. എറണാകുളം 66/2023 താഴോട്ട് നോക്കി കാണാൻ പറ്റും, 201 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. ഒരുപക്ഷെ കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലത്താണ് കൂടുതൽ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരെ ഇടാറുള്ളത്. ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ 194 പേരാണ്. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ എസ് ടി കാറ്റഗറി ഫുൾ എടുത്തിട്ട് അതിലും ഇല്ല എങ്കിലാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ എടുക്കുക. സപ്ലിമെന്ററി ലിസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ്. മെയിൻ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞിട്ടും പിന്നെ പ്രത്യേക കാറ്റഗറി ഉണ്ടെങ്കിൽ അവരെയാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ എടുക്കുക. സപ്ലിമെന്ററി ലിസ്റ്റിലും എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് സെപ്പറേറ്റ് അവർക്ക് എക്സാം ഇടുന്നത് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയാണ്. തിരുവനന്തപുരം ട്രിവാൻഡ്രത്ത് ഷോർട്ട് ലിസ്റ്റ് ആൻഡ് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 66/2023, 44.67 ആണ്. ഏകദേശം ഇപ്പോൾ നോക്കിയതിൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 211 പേരുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 210 പേരുണ്ട്. ടോട്ടൽ 425 പേരാണ് ഇട്ടിരിക്കുന്നത്. സോ 66/2023 തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ഓക്കെ കോഴിക്കോട്, അതുപോലെ തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, വയനാട്. അപ്പൊ ഇത്രയും പേരാണ് ഇപ്പോ കണ്ടിരിക്കുന്നത്. ഇനിയും കണ്ണൂരിലെ അതുപോലെ പാലക്കാടിലേക്കാണ് ലിസ്റ്റ് വരാനുള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പൊ അടുത്ത ഡി എം ഇ നഴ്സിംഗ് ഓഫീസർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാവുന്നതാണ്. നഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഡയറക്റ്റ് ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, ഓൾറെഡി ഉണ്ട്, നമ്മുടെ ആപ്പിലുണ്ട്. കഴിഞ്ഞ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകൾക്ക് അതേ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതുപോലെ ESIC ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ESIC അപേക്ഷിച്ചവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുകൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകളും നോട്ടിഫിക്കേഷൻസും നഴ്സിംഗ് ക്ലാസ്സുകളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.